നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെൻറ്റ് വിജയ് വീതി പേര് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി കനേഡിയൻ മണ്ണിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് അതായത് നമ്മുടെ റുട്ടീൻ ലൈഫിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതത്തിൻ്റെ പല പല മേഖലകളിലെത്തിയ ഒത്തിരി ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിജയ് വീതി എന്ന സെഗ്മെൻറ്റിലൂടെ ഇന്നും നമ്മൾ പരിചയപ്പെടുന്നു അതേപോലൊരു വ്യക്തിയെ ഇല്ലെങ്കിൽ പറയാം ഒരു ഫാമിലിനെ ഫാമിലിയിലൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ് നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്നും പരിചയപ്പെടുന്നത് വിജയ് വീതിയിലൂടെ കനേഡിയൻ മലയാളികൾക്കായി ആദ്യമായിട്ട് കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും മ്യൂസിക്കും ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി മധുരഗീതം എന്നൊരു എഫ് എം ചാനൽ ഇവിടെ തുടങ്ങിയ ഒരു സാരഥിയായി വിജയ് സേതു മാധവനെയും മൃദുലിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിജയ് വീതിയിലൂടെ അവരുടെ ആ ഒരു പതിനാറ് വർഷത്തെ ജേർണി ടു തൗസൻഡ് ഫോറില് തുടങ്ങിയ ഈ ഒരു സംരംഭം അതെങ്ങനെ വളർത്തിയെടുത്തു അതിലേക്കുണ്ടായിരുന്ന പ്രതിസന്ധികളും എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നു അടുത്ത സെഗ്മെൻറ്റിലൂടെ അത് നമുക്ക് കേൾക്കാം വിജയ് വീതിയിലൂടെ എല്ലാവർക്കും നമസ്കാരം കേരളീയം എന്ന പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെയും മൃദുലെയും ആൾക്കാർ അറിയുന്നത് ഇങ്ങനെ മധുരഗീതത്തിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടാണ് ഓർ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടാണ് ഇത് ഫുൾ ടൈം അല്ല റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ടൈം ജോലിയല്ല ഞാൻ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഐ ഐ അമേ എ മെക്കാനിക്കൽ എൻജിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ചെയ്തിട്ട് കുറച്ച് ഹൈഡ്രോളിക്സ് ലൈനിൽ വർക്ക് ചെയ്തു ബാംഗ്ലൂരിലും ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഐ ടി ലൈനിൽ മാറി അപ്പോൾ തൽക്കാലം ഐ ടി ആർക്കിടെക്ട് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കോവിഡ് റിലേറ്റഡ് ഒരു പ്രോജക്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു പാഷനാണ് സോ ദാറ്റ്സ് ഹൗ വി ക്യാം ഇൻ ടു ദിസ് ലൈങ് എൻ്റെ പേര് മൃദുല ഞാൻ എൻ്റെ ഞാനെൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യ ആൻഡ് ബാംഗ്ലോർ ബിഫോർ മൂവിങ് ടു ടൊറോണ്ടോ ആൻഡ് ഇപ്പം ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ഓഫ് യു നോ മീ ആസ് എ ക്രിയേറ്റീവ് ഡയറക്ടർ ഓഫ് ഓഫ് മധുര ഗീതം കോളേജ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ഫ്യൂ മന്ത്സ് ഞാൻ ചെന്നൈയിൽ ഇങ്ങനെ ആഡ്സ് ലൈനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മീഡിയയുടെ കൂടെ എനിക്ക് കുറച്ചൊരു കണക്ഷൻ ഉണ്ടായത് പിന്നെ ഇവിടെ വന്നതൊക്കെ ഐ ടി ജോലി ആയിരുന്നു എന്ന് പറയുന്ന സമയം ആ സമയത്ത് വളരെ ചുരുങ്ങിയ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു മലയാളി കമ്മ്യൂണിറ്റി ഇന്ന് കാണുന്ന പോലെയല്ല ഇന്ന് ഞാനൊരു ലാസ്റ്റ് സമ്മർ സഡ്ബറി സഡ്ബറിയോടെയോ ഡ്രൈവ് ചെയ്തപ്പോൾ ടിമോർട്ടൻസ് വരെ മലയാളത്തിലാണ് ആൾ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു സോ ഇറ്റ് വാസ് സോ ഡിഫറെ ഐനോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ സമയത്ത് ഈവൻ ടു മീറ്റ് എ ഫെലോ മലയാളി ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൾട്ട് ഓണ പരിപാടി എന്ന് പറഞ്ഞാൽ അന്നാണ് ഇത്രയും ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മലയാളീസിനൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൾക്കാർ ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് കൂടുന്നുണ്ട് അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഡിഫറെൻ്റ് ആയി അപ്പോൾ ഒരു ഓപ്ഷണിറ്റി വന്നപ്പോൾ ഇനീഷ്യലി കുറച്ച് നമ്മളിങ്ങനെ ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടേ ബിക്കോസ് ആ സമയത്ത് ഇങ്ങനെ മലയാളം മീഡിയ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ എത്നിക് മീഡിയ എന്നെ കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ദൂരദർശൻ സ്റ്റൈലായിരുന്നു രണ്ട് ചെയറിലൊക്കെ കസേരിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കാൾക്കാര് സോ അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ മൃദുലം കുറേ ഇങ്ങനെ മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു മലയാളം മ്യൂസിക് പ്ലസ് ഇവിടെ നടക്കുന്ന കമ്മ്യൂണിറ്റി റിലേറ്റഡ് തിങ്സ് നമുക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ടു തൗസൻഡ് ഫോറില് ഒരു ഹാഫ് ആൻ അവർ ഷോ ആയിട്ടാണ് ടു സെപ്റ്റംബർ ടു തൗസൻഡ് ഫോറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് അതിങ്ങനെ പതുക്കെ വിത്ത് ഓൾ സപ്പോർട്ട് ഫ്രം ദ കമ്മ്യൂണിറ്റി നമ്മളിങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് ടൂർ ടു 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 അവേഴ്സ് പ്രോഗ്രാമായിട്ട് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓണ പരിപാടിയും പിന്നെ അതുപോലെ ക്രിസ്മസ് പരിപാടിയൊക്കെ ഒക്കെ നടക്കുമ്പോൾ അവർ അനൗൺസ് ചെയ്യും എല്ലാ അസോസിയേഷൻസും നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് വേർഡ് ഓഫ് മൗത്ത് ഇറ്റ് കൈൻഡ് ഓഫ് സ്പ്രെഡ് ആൻഡ് പ്ലസ് വി ആർ ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റി നല്ല ഹാഫ് ആൻ അവർ ആയാലും നല്ല പാട്ടുകളും അതുപോലെ കമ്മ്യൂണിറ്റിക്ക് യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് ടു ആഡ് ഓൺ ടു വട്ട് വിജയ് വർ സേയിങ് വി ന്യൂലി മാരിഡ് ബാക്ക് ദൻ എന്നിട്ട് വിജയ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് റേഡിയോ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ് ഐ തോട്ട് ഇറ്റ് വാസ് എ വെരി വെരി റിസ്കി പ്രൊപ്പൊസിഷൻ ആൻഡ് എൻ്റെ കാട്ടിലും മേ ബി ഒരു ഹൺഡ്രഡ് ടൈംസ് മോർ കോൺഫിഡൻസ് വിജയൻ്റെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് ഒരു വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ നോക്കുമ്പോഴേക്കും സിക്സ്റ്റീൻ ഇയേഴ്സായി അൺബിലീവിൾ സിക്സ്റ്റീൻ ഇയേഴ്സ് ആൻഡ് ടുഗെദർ വീ കെമപ്പ് തന്നെയും മധുര ഗീതം ആക്ച്വലി ഐ തിങ്ക് ഇറ്റ് വാസ് വിജയ് ഹു കേപ്പ് തന്നെയും അപ്പോൾ ഇന്ന് ആ പേരിന് ശരിക്കൊരു അർത്ഥമുണ്ട് ബിക്കോസ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതിന് ശരിക്കൊരു മധുരമുണ്ട് അങ്ങനെ ടൂ തൗസൻഡ് ഫോറിലെ ഒരു എനർജിയിലെല്ലാം സ്റ്റാർട്ട് ചെയ്തു പിന്നെയാണ് ദി ആക്ച്വൽ തിങ് സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡേനോ അതിന് എവ്രി മന്ത് നമുക്കൊരു എയർ ടൈം ഫീ ആയിട്ട് വി ആർ ടു പേ മണി അതുപോലെ ഓഡിയോ പ്രൊഡക്ഷൻ കോസ്റ്റ് അതിനോ അത് എങ്ങനെയും സ്പോൺസർഷിപ്പ് എമൗണ്ട് ഒന്ന് കണ്ടെത്തണം അങ്ങനെ കുറേ ചാലഞ്ചസ് ഇറ്റ് വാസ് നോട്ട് ഈസി പക്ഷേ ബിഹൈൻഡ് യു നോ ഇൻ മൈ മൈൻഡ് ഐ വാസ് ഓൾവേസ് തിങ്കിങ് ഈ ടഫ് ഫേസ് എങ്ങനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സമോ വിൽ ബി ഏബിൾ ടു ട്രീലിവ് വെൽ അപ്പോൾ അങ്ങനെ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഒരു ടീതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾ ഇൻഫാക്റ്റ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല സ്പോൺസർഷിപ്പും കിട്ടാൻ തുടങ്ങി ബിക്കോസ് വൺസ് ഈ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ഷോ സ്ലോലി അത് നല്ല പോസിറ്റീവ് റിവ്യൂസ് ഫ്രം പീപ്പിളിനോ അവരെപ്പോഴും ഫീഡ്ബാക്ക് പറയും വിളിച്ച് പറയുമ്പോൾ ഇതൊന്നും നന്നായിരുന്നു ഇങ്ങനെ ഇത് കുറച്ചുകൂടി ശരിയാക്കാം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ വി സ്റ്റാർട്ടിഡ് ഇംപ്രൂവിങ് ബിൽഡിങ് ഓൺ ദോസ് കോൺസെപ്റ്റ്സ് ആൻഡ് വി സ്റ്റാർട്ട് ഗിവിങ് ബെറ്റർ ഷോസ് അപ്പോൾ സ്പോൺസർഷിപ്പ് പതുക്കെ എങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെയാണ് വി വർ ഏബിൾ ടു സർവൈവ് ദാറ്റ് ഇനീഷ്യൽ പീരിയഡ് ബട്ട് ദെൻ ഇറ്റ് വാസ് നോട്ട് ഈസി ഐ മീൻ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് ചില ദിവസം ഇങ്ങനെ നാല് മണിവരൊക്കെ റെക്കോർഡിങ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരും പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അഗൈൻ സെവൻ ഓ ക്ലോക്ക് പോയിട്ട് ഷോ ചെയ്യണം കാനഡയിൽ എവിടെ മഞ്ഞുണ്ട് മഴയുണ്ട് എന്തായാലും ഷോ നടക്കണം അപ്പോൾ അങ്ങനെ ഇനി വി എ ലോട്ട് ബട്ട് വി വർ ലക്കി യു നോ നല്ല ആർ ആർജേസ് നമുക്ക് കിട്ടി സ്വരൂപം എന്ന് പറഞ്ഞ ഒരു നല്ല ആർ ജെ ആയിരുന്നു ഇനിഷ്യലി അത് കഴിഞ്ഞ് സെവൻ ആവുമ്പോൾ നമ്മൾക്ക് ബിന്ദു നല്ല ഒരു ആർ ജെ നമുക്ക് കിട്ടി ശരി പറഞ്ഞ അവരാണ് ബാക്ക് ഓഫ് മധുരഗീതം ആൻഡ് To both of us, they are actually like family. Um, either, uh, every week we have to serve something new, interesting. Uh, every week we have to come up with some creative uh, things. It was not easy initially, but then we uh, really worked hard towards it.

Uh, we have to fill it up uh, with the community uh, news and events. Um, so there's there's so much more we want to include um, every week, and we are trying our best to bring about a balance, are the entertaining item, informative item, at the same time radio a nostalgia, other charm, and the love, adhanaru, kalyam, so um, it's all about striking a balance, and yeah. we are continuing to do our best. Yeah. Uh, Um, it still not there slogan but we are and music <laughs> uh, information entertainment so <laughs> ee moonu element aanamale uh, focus cheynathu adey pole criticism also you know they uh, take the ownership and uh, uh, you know they they are very the open about it yeah. and they say onnu seriya illa nu paranja appo vilichu uh, paraymo so namale we take it in the right sense you know when publicly or idu pole oru റേഡിയോ ഓർ ഈവൻ ടെലിവിഷൻ ഷോ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ ദെൽ ബി പീപ്പിൾ ഹു ക്രിട്ടിസൈസ് സം പീപ്പിൾ വിൽ ടേക്ക് ഇറ്റ് വെൽ അത് റിയൽ ക്രിറ്റിസിസം ആയിരുന്നെങ്കിൽ നമ്മൾ അത് ഡെഫിനറ്റ്ലി വി ലുക്ക് ഇൻ ടു വെട്ട് ആൻഡ് വർക്ക് ഹാ ടു ഫിക്സ് ദറ്റ് പ്രോബ്ലം സോ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നോ നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് ഫോക്കസ് വാസ് ഓൾവേസ് ഓൺ ദ മലയാളി കമ്മ്യൂണിറ്റി ബിക്കോസ് ഞാനൊരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ മധുരഗീതം സ്റ്റാർട്ട് ചെയ്തപ്പം മനസ്സിലുണ്ടായിരുന്നത് ഇറ്റ് ഷുഡ് ബി എ വോയിസ് ഓഫ് കനഡിയൻ മലയാളീസ് അതായിരുന്നു

അപ്പോൾ വെർവർ വി ഗോ ലൈക്ക് മ്യൂസിക് ആണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് പക്ഷേ മ്യൂസിക് ഇസ് നോട്ട് ജസ്റ്റ് ഓൺലി തിങ് ലൈക്ക് നോ വി വോണ്ട് ടു മേക്ക് ഷുവർ വി ഡു മീനിങ്ഫുൾ പ്രോഗ്രാമിംഗ് വെൻ എവർ സംബഡി ലിസൻസ് ടു ദി ഷോ യുനോ ദി ഷ് ബി സം ടേക്ക് എവേ അവർ കേട്ടിട്ട് ആഫ്റ്റർ ദ ഷോ ഇസ് ഓവർ ആ അവർ പറഞ്ഞത് ഇ നോട്ട് മേക്ക് സെൻസ് നോ അങ്ങനെ ഒരു ഒരു രീതിയിലാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് ദ വേ ദ പ്രോഗ്രാമി സ്ട്രക്ചർഡ് സീ പ്രോഗ്രാമിങ് എത്ര ഇമ്പോർട്ടൻ്റോ അതുപോലെ ഈവൻ ദ സ്പോൺസർഷിപ്പ് ബിക്കോസ് വി നീഡ് മണി ടു കൈൻഡ് ഓഫ് പ്രൊഡ്യൂസ് ഗുഡ് പ്രോഗ്രാംസ് അപ്പോൾ ലക്കിലി സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ നമുക്ക് നല്ല സ്പോൺസേഴ്സ് ഉണ്ടായിട്ടുണ്ട് മനോജ് കരാത്ത നമ്മുടെ ഗ്രാൻഡ് സ്പോൺസർ മനോജ് കരാത്ത ഇവിടെ എത്രയോ പ്രോഗ്രാംസ് സ്പോൺസർ ചെയ്യുന്നുണ്ട് മധുരഗീതം വോസ് എ ഫസ്റ്റ് പ്രോഗ്രാം ദറ്റ് ഈസ് സ്പോൺസേഡ് ഇൻഫാക്ട് വെൻ ഹി സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ് ഫോർ ടൂസൻ ഫൈവിലായിരുന്നു മധുരഗീതം സ്റ്റാർട്ട് ചെയ്ത ഓൾമോസ്റ്റ് സെയിം ടൈം സോ വി ഗ്രോൺ ഇൻ പാരൽ സോ ഹി ആസ് റിയലി സപ്പോർട്ടഡ് ആസ് നമ്മൾ എന്ത് ഇവൻസോ എന്ത് ചെയ്താലും അതിന് പിന്നിൽ മനോജ് ആസ് ഓൾവേസ് സപ്പോർട്ടഡ് അതുപോലെ കുറേ സ്പോൺസേഴ്സ് അവരുടെ ഹെൽപ്പില്ലാണ്ട് ഇയേഴ്സ് ബാക്ക് Other uh, that it's going well and we have received a good response from the Telugu listeners. Yeah. Under the Morning Raga banner, um, we conducted Miss and Mrs. Telugu Canada, 34 contestants in know, and we had over 600 um, uh, people who actually attended the event. Uh, so for us, it's a big milestone personally. And then uh, most recently, since the pandemic has started, we conducted an online uh, singing competition called Canadian Malayali Idol uh, in partnership with our good friends uh, Manoj and uh, Ratish. Um, again, it was very well received. Sherikim 2020 um, is continuing to be a challenging year. Um, ബട്ട് ദൻ ലൈക് വൺ ഓഫ് ദ മെയിൻ തിങ്ങ്സ് നമ്മൾ റേഡിയോ എന്ന് പറയുമ്പോൾ കുറേ ഗെസ്സ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ദേ കം ഡി ഡു ഇൻട്രാക്റ്റീവ് ഇൻറ്റർവ്യൂസ് ആൻഡ് പ്രോഗ്രാമിംഗ് ശരിക്കും ഈ ട്വൻറ്റി ട്വൻറ്റി വി ആർ നോട്ട് എബിൾ ടു ഡു ഇറ്റ് സോ വെൽ മോസ്റ്റ്ലി ഫോൺ കൂടിയാണ് നമ്മൾ ചെയ്തത് സോ വി ആർ സോ ലുക്കിംഗ് ഫോർവേഡ് ആസ് എ ടീം ഫോർ ട്വൻറ്റി ട്വൻറ്റി വൺ വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഹോഫ്ലി വിൽ ബി ഏബിൾ ടു ബ്രിങ് ഇൻ ഗെസ് ആൻഡ് ആൻഡ് ഡു പ്രോഗ്രാമിംഗ് ലൈക്ക് വി ആൾവേസ് വെപ്റ്റാൻ ഇൻ ദ പാസ്റ്റ്

നന്ദി നമസ്കാരം അപ്പോൾ കേരളീയത്തിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാക്സിനൊക്കെ എത്തിത്തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ നാളുകളേക്ക് നമ്മൾ നോക്കുകയാണ് ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് കേരളീയത്തിൽ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും ഒത്തിരി അധികം നന്ദി ഒത്തിരി അധികം പുതിയ കാഴ്ചകൾ വിശേഷങ്ങൾ വർത്തമാനങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വർഷത്തെ പുതിയ എപ്പിസോഡിൽ നമ്മൾ കാണുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളെഴുതി അറിയിക്കുക താഴെപ്പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വീണ്ടും നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ടിൽ ദെൻ ഇറ്റ്സ് മേക്ക് അ സൈനിങ് ഓഫ്